ആമീൻ. അവസാനം ഹബീബിനോട് കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മെ ഇവരെ ഒരുമിച്ചോട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع وضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. സഹോദരന്മാരെ, ഇന്ന് നമുക്കൊക്കെ അറിയാം നമ്മൾ ഏറ്റവും വളരെയധികം പ്രയാസകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോലും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ മുസൽമാന് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ പരമാവധി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഭരണകൂടം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിലക്കും ഏത് ഭാഗത്തു നിന്നും ഇസ്ലാമിനെ കരിമാറിത്താക്കാൻ മുസ്ലിമീങ്ങൾ അടിച്ചമർത്താനും എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടൊക്കെ നമുക്കൊരു പാഠമുള്ളത് എന്തുകൊണ്ടാണ് മുൻഗാമികൾക്കൊന്നും ഇത് കിട്ടാതെ നമുക്ക് കിട്ടാനുള്ള കാരണമെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു തആല മാറ്റം വരുത്തുകയില്ല. അവർ അവരുടെ ശരീരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തില് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ വല്ല മാറ്റവും വരുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ അല്ലാഹു നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തിലോ അല്ലാഹു തആല മാറ്റം വരുത്തുന്നതാണ്. ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ വല്ല രീതിയിലും നമ്മൾ മാറ്റം വരുത്തിയോ അല്ലാഹു തആല മാറ്റം വരുത്തും. നമ്മുടെ കാര്യത്തിൽ മുൻഗാമികളായ നമ്മുടെ ആലിമീങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉമറാക്കളും അതല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളും പാപ്പവല്യാപ്പമാരൊക്കെ നമ്മുടെ വീടുകളിൽ എങ്ങനെ ആയിരുന്നോ നമുക്ക് ജീവിതം കാണിച്ചെന്ന് ആ രീതിയിൽ നമ്മൾ മാറി സഞ്ചരിച്ചു മാത്രമല്ല, നമുക്ക് ഇമാമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഖുർആനിനെ പോലും നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവാത്തൊരു മനസ്സ് വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ പാർശ്വം കൊണ്ട് നിങ്ങളെ മുറുകെ പിടിക്കുക, നിങ്ങൾ ആരും തന്നെ വിട്ടുപിരിയരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ നോക്കിയാൽ കാണാം, ആരെങ്കിലും ഒരു ഉമ്മത്തിന്റെ കടക്കലെങ്ങാനും കത്തിവെച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മത്ത് ഏകോപിച്ച രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ഫുറക്കത്തുണ്ടാക്കിയിട്ട് ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ വെട്ടി നുറുക്കട്ടെ എന്ന് പോലും ഹബീബായ റസൂലുള്ളാഹി. എന്തിനാ ഉമ്മത്ത് എപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കണം? എങ്ങനെ ഒറ്റപ്പെട്ടാവും? ഹബീലില്ല അല്ലാഹുവിന്റെ കാരണം. ഏതാ അല്ലാഹുവിന്റെ കാരണം? ഖുർആൻ ഷരീഫ്. ഈ പറയുന്ന ഞാനും നമ്മളും ഖുർആനിന്റെ അഹലുകാരാണെന്ന് നമുക്ക് തൊള്ളോട് പറയാന്നല്ലാതെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഞാൻ ഖുർആനിന്റെ അഹലുകാരനാണെന്ന് മറ്റുള്ളവന്റെ മുന്നിൽ സമർത്ഥിക്കാൻ അതിന് മാത്രം ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ കൈമലർത്താൻ നമ്മളൊക്കെ തയ്യാറാണ്. എന്തുകൊണ്ട് പ്രശ്നം വന്നു എന്ന് ചിന്തിച്ച് അതിനെ മാറ്റിത്തിരുത്തലുകൾക്ക് നമ്മൾ തയ്യാറായി. എന്തുകൊണ്ടാണ് എന്നിൽ ഈ പ്രശ്നം ഉദിക്കാനുണ്ടായ കാരണം, ആ കാരണത്തിന് ഞാൻ ഒഴിവാക്കട്ടെ. ഒരു രോഗിക്ക് രോഗത്തെ കുറിച്ച് ചികിത്സിച്ച് അവന്റെ രോഗം ശമനമാവണോ? യഥാർത്ഥ ഡോക്ടർ കണ്ടെത്തിൽ ആ രോഗം മാറാനുള്ള ഗുളികല്ല കൊടുക്ക, പിന്നെ ആ രോഗത്തിനുള്ള കാരണം എന്താ? അതില്ലാതാവാൻ മരുന്ന കൊടുക്ക, അപ്പോഴേ അവന്റെ രോഗം മാറുള്ളൂ. മഹാനായ വജാല ഇമാം റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ഇഹ്യാ ഉലൂമിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഹാനവർ പറയുന്നു, നിങ്ങളുടെ ആഖിറ ലോകത്തിലേക്ക്
ഏത് എന്ത് നിങ്ങൾക്ക് മുടക്കുണ്ടോ ഒരു നിങ്ങളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തിനെ കൊണ്ടാണെങ്കിൽ പോലും എത്രത്തോളം എന്ന് വെച്ചാൽ കൂടെ പിറപ്പായ ഭാര്യനെ കൊണ്ടാണ് നിങ്ങളുടെ ആഖിറത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം മുടങ്ങിയതെങ്കിൽ അവർ ശത്രുവാണെന്ന്. മിത്രമല്ല ജമാഅത്ത് മുടങ്ങാൻ അല്ലെങ്കിൽ നിസ്കാരം കനാവാൻ അല്ലെങ്കിൽ ഒരു ഫർള് നമ്മളിൽ നിന്ന് വീഴ്ച വരാൻ അല്ലെങ്കിൽ ഒരു ഹറാം നമ്മൾക്ക് സംഭവിക്കാൻ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉറ്റമിത്രം നമുക്ക് കാരണമായിട്ടുണ്ട്. ആ ഉറ്റമിത്രം യഥാർത്ഥത്തിൽ ഉറ്റമിത്രമല്ല, അവൻ ശത്രുവാണെന്ന് ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മളൊക്കെ ആ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ വികാരനിർഭരമായിക്കൊണ്ട് അതിനോട് പടപെടുന്ന നമ്മളൊക്കെ തയ്യാറാണ്. ഇസ്ലാമിന് വേണ്ടി മയക്കാൻ തയ്യാറുണ്ടോ വെച്ചാൽ ഞാനും നിങ്ങളൊക്കെ സട കുടഞ്ഞു എന്നൊക്കെ നമുക്കൊക്കെ ഉഷാറാണ്. പക്ഷെ ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. എന്തേ കാരണം? നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്ന ഈ ഖുർആൻ ശരീഫ് നമ്മുടെ മുമ്പിൽ ഇത്രയും നല്ലൊരു മാർഗരേഖ വരച്ചു തന്നു. അതിന്റെ തൊട്ടു പിന്നിലായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ ആ ഖുർആനിലേക്ക് ശരിക്ക് എത്രത്തോളം നമ്മൾ ആലോചിച്ച് നോക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിനേക്ക് ഒരു കോട്ടവും പറ്റാതിരിക്കാൻ എന്ത് വേണം ആ പഴുതുകൾ മുഴുവൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചൈനയുടെ മതിൽ കെട്ടിനേക്കാളും കരുത്തുറ്റ രീതിയിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കാൻ എന്ത് വേണോ എല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എനിക്കും നമുക്ക് എന്തുകൊണ്ട് ആ നബിത്തങ്ങളുടെ ചെലയിൽ നമുക്ക് മാതൃകാപരമായി നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏക സിവിൽ കോഡ് എന്തിനാ? മനാമയില് ഇന്നലെ നമ്മള് പൂക്കോട്ടിന്റെ പരിപാടിക്ക് പോയാലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ ഏകദേശം എന്തിനാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത് വെട്ടി പറയാൻ എനിക്ക് സമയമല്ല, മാത്രമല്ല അതിന് യോജിച്ച് വജ്രസുമല്ല. പക്ഷെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ ഏക സിവിൽ കോഡിന്റെ പിന്നിൽ ഇതിന്റെ അണിയറ പ്രവർത്തിക്കാനുണ്ടായ കാരണം എന്താണ്? ഈ ഏക സിവിൽ കോഡ് ഉണ്ടാക്കണമെന്ന ചിന്തയിലേക്ക് ഭരണകൂടത്ത് എത്തിക്കാനുള്ള കാരണം എന്താ? മുസ്ലിങ്ങളോടുള്ള വൈരാഗ്യത്തിന്റെ അപ്പുറത്ത് എന്തിന്റെ പേരിലാണ് നമ്മുടെ സമൂഹം നാറടിച്ചത് കൊണ്ടാ ഈ പറയുന്ന എന്റെയും നമ്മുടെയും പെങ്ങന്മാര് അല്ലെങ്കിൽ ഭാര്യമാര് അതല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകള് അല്ലെങ്കിൽ യുവാക്കള് ഇസ്ലാമിനെ ദുരുപയോഗം ചെയ്തതും ഇസ്ലാമിന്റെ ശിആറ് പോലും വെളിവാകാത്ത രീതിയിൽ മുസ്ലിമിന്റെ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്തതുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമുക്ക് എന്തിനാണ് ഖുർആൻ ഉള്ളത്? എന്തിനാ ഖുർആൻ ഓതാ മാത്രം? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരീഫിൽ ഉള്ളത് മുഴുവനും അംഗീകരിക്കൽ മുസ്ലിമിന്റെ മേൽ കടമ. ഇസ്ലാമിക നിയമങ്ങളിൽ മുഴുവനും നിങ്ങൾ കടന്നുകൊള്ളുക. നിങ്ങൾ എല്ലാവരും കടന്നുകൊള്ളി. ഒരാൾ ഒരു മാറിക്കളി ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ നിന്ന് തെറ്റിട്ട് ഒറ്റപ്പെട്ടാൽ അല്ലാഹു തആല നരകത്തിൽ ഒറ്റപ്പെടുത്തുന്നതാണ് അല്ലാഹു തആല കാത്തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസിൽ കാണാം കൂട്ടത്തിൽ നിന്ന് മാറി നിന്നവനെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ചെന്നായ പിടിക്കുന്നത് പോലെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നവനേക്ക് എപ്പോഴും ഷർറ് ഏൽക്കപ്പെടുന്നതാണ്. ആ ഒരു ഷർറാണ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടമായിട്ട് നമുക്കൊരു സംഘടിതമായ രീതിയിൽ നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുന്ന സമയത്ത് അവിടെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് അവിടെ ഒരു വിഭാഗം ഉപസ്ഥിതിയായിട്ട് മറ്റൊരു വിഭാഗം ജമാഅത്തെ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൽ പരിചയത്തിൽ നിന്ന നിരീശ്വരവാദിയായിട്ടൊക്കെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ താടിയും ചെലപ്പാവും വെച്ച അല്ലെങ്കിൽ പള്ളിയിൽ അഞ്ചൊക്കെ ജമാഅത്തിന് മുമ്പിൽ നിന്നിരുന്ന ആളും അയാളെ കൂടെ കൂടി ആ കൂടെ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളല്ലാതായി പോകുന്നത്. അവിടെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ മേൽ കുതിര കയറാനുള്ള ഏടി നമ്മൾ വെച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയല്ല നമുക്ക് ആഹാരമാണ്, നമുക്ക് ഇസ്ലാമാണ് ഒന്നാം നമ്പർ. രാഷ്ട്രീയം എന്നുള്ള ദുഞ്ഞവിയായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളത്, പക്ഷെ ദുഞ്ഞാവ് മാത്രം ചിന്തിക്കാതെ ആഹാരം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് ഒരുമിക്ക എന്നല്ലാതെ ഭിന്നമാകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല.
എത്ര എവിടെ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം ഉമ്മത്തിനെ ഏകോപിക്കാൻ കഴിയോ? അവിടെ ഒരാൾക്കും ബദറിൽ എന്തായാലും സംഭവിച്ചത് വെറും 313 സഹാബത്തിന് 3000 ആയിരത്തോളം വരുന്ന ശത്രുപക്ഷത്ത് എല്ലാവിധ ആയുധ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ട് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ കയ്യിൽ വിറകിന്റെ കൊള്ളി പോലും ഉണ്ടായിട്ട് ആ വിറകിന്റെ കൊള്ളി യഥാർത്ഥ വാളിലേക്ക് വിജയം വരിച്ചെങ്കിൽ എന്തുകൊണ്ട് അവിടെ സംഭവിച്ചതെന്താ? ഈമാനമാണ്, അവിടെ ഒത്തൊരുമയാണ്, ആരും അതിൽ വിഘടിച്ചിരുന്നില്ല, എല്ലാവരും സമ്മതിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഈ കടലിൽ ചാടാൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളും തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കൽപ്പിക്കുന്നു അവിടുന്ന് അപ്പുറത്ത് നമ്മൾ ചിന്തയില്ല എന്ന ആ ഉറച്ച വിശ്വാസം അവർ ഉണ്ടായത് കൊണ്ടാണ് അന്ന് അവിടെ വിജയം കിട്ടിയത്. ആൾബലമല്ല, ഈമാനിന്റെ കരുത്തും കെട്ടുരുമയുമാണ്. കെട്ടുറപ്പാണ് ഏറ്റവും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ ആലോചിച്ച് നോക്കണം, 5 ഭക്ത ജമാഅത്തിന് പള്ളിയിൽ നമ്മൾ പങ്കെടുക്കാം, ജുമാക്ക് നമ്മുടെ നാട്ടിലെ പള്ളി നമുക്ക് കൂടാൻ കഴിയും, നാട്ടിലെ പള്ളി തന്നെ കൂടാ, അല്ലെങ്കിൽ നമ്മൾ എവിടെ ജോലി ചെയ്യുന്ന ആ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നാട്ടില് ആ മഹലത്തിലെ പള്ളി നമ്മൾ കൂടാൻ പോവാ. എന്തിനാ? അവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഐക്യമുണ്ട് അവിടുത്തെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പള്ളിയിൽ 5 ഭക്ത ജമാഅത്തിന് ഞാൻ പള്ളിയിൽ നിന്ന് പോവാ, എന്നെ എല്ലാവരും ആ പള്ളിയിൽ വരുന്നവരൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് എന്നെ പരിചയമുള്ള ആളുകൾ എവിടുന്നെങ്കിലും എന്നോട് ഒരു ശത്രുപക്ഷത്തു നിന്ന് ആരെങ്കിലും ഏറ്റുമുട്ടുമ്പോ ഈ പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുത്ത് എന്നെ പരിചയമുള്ള ആൾ കാണുമ്പോ അവരെന്റെ ഭാഗത്ത് നിൽക്കും. എന്താ കാരണം? അതൊരു ഐക്യമാണ്, ജമാഅത്തിലേക്ക് വരുന്നവർക്കുള്ള ഐക്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിനാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് പറയാൻ സമയമല്ല, മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കുക, എപ്പോഴും ഖുർആൻ എന്ത് പറഞ്ഞു, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വ്യാഖ്യാനിച്ചു, അതിൽ സ്വഹാബത്ത് എന്താണോ, അതിൽ സ്വഹാബത്തിന്റെ ജീവിത മാർഗം എന്താണോ, അതല്ലെങ്കിൽ നമ്മളെ തബഉ താബിഉകൾ ഏറ്റവും അവസാനം 4 ഇമാമികൾ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നെങ്കിലും നമ്മൾ ചിന്തിക്കാം. ഈ 4 ഇമാമികൾ ഒരിക്കലും സ്വഹാബത്തിന്റെ എതിരിലോ അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിലോ പ്രവർത്തിക്കൂല, ഉറപ്പാണ്. അങ്ങനെ പ്രവർത്തിച്ചിട്ടെങ്ങാനും നമുക്ക് പഠിപ്പിക്കുന്ന അവർ പോകുന്നിടത്തേക്ക് നമ്മൾ പോകുള്ളൂ, കാരണം അവരാണ് നമ്മളെ പിൻപറ്റിയിട്ടുള്ളത്. അവർ ഉറപ്പാണ് സ്വർഗത്തുക പോകാന്ന് നമുക്ക് യാതൊരു സംശയവുമില്ല. അവരൊരിക്കലും നമുക്ക് ഖുർആനിലോ സുന്നത്തിലോ എതിരായിട്ട് അവരെ പറയൂല. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ഇങ്ങനെയല്ലേ ഉള്ളത്. അത് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാത്തതായിരിക്കാം. പക്ഷെ ഖുർആനിലും ഹദീസിലും അവർ അവഗാഹത്തോടെ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ച് അവഗാഹത്തിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് അതല്ലെങ്കിൽ അതിനെ കുറിച്ച് നടന്ന് അന്വേഷിച്ച് കിലോമീറ്റർ 10,000 കിലോമീറ്ററുകളൊക്കെ കാറുകൊണ്ട് നടന്നിട്ടായിരുന്നു മഹാനായ ബുഖാരി ഇമാമിനെ പോലത്തെ, മുസ്ലിം ഇമാമിനെ പോലത്തെ ആളുകൾ, മാലിക് ഇമാമിനെ പോലത്തെ ആളുകൾ ഹദീസ് ശേഖരിച്ചതെന്ന് മാത്രമല്ല ഹദീസിന്റെ റാബികളെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പോയത്, റാബി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ജീവിത രീതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരൊക്കെ വരച്ച് ആ രീതിയിൽ വിട്ടിട്ട് നമ്മള് മാത്രം എന്ത് ചെയ്യാം, നമ്മള് മാത്രം അവർക്കൊന്നും തിരിയാത്തത് തിരിഞ്ഞു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ നമ്മുടെ മേൽ കുതിരകാരം നമ്മള് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. ഇസ്ലാം എന്ത് കൽപ്പിച്ചു അത് നമ്മൾ അംഗീകരിക്കാം. അത് ഇപ്പോ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന മുത്തലാഖിനെ കുറിച്ചാണ്, 3 തലാഖിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഇന്നലെ പൂക്കോട്ടൊരു സാഹിബ് പറഞ്ഞല്ലോ, എന്തായി 3 തലാഖ് എന്ന് പറഞ്ഞ, 1, 2, 3 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചൊല്ലാൻ പറ്റും? ഇസ്ലാം എന്താ കൽപ്പിച്ചത്? എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ ചൊല്ലി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്തല്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനെ ചൊല്ലാൻ. എത്ര കോളങ്ങൾ ആലോചിച്ചു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ഈ ഖാദിയാരും ഖതീബും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ കല്യാണം കഴിപ്പോളൂ, പക്ഷേ തൊലാക്കല്ലത് മക്കളെ, പക്ഷേ ഈ തൊല്ലുക പറയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 ഉടമ്പടികൾ വെച്ചിട്ടുണ്ട്. ഈ 5-ാമത്തതാണ് അല്ലെങ്കിൽ 6-ാമത്തതാണ് തൊലാഖ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നിസ്സാര കാര്യത്തിന് ഒരു പെണ്ണിനെ മൊഴി ചൊല്ലിയിട്ട് ആ പെണ്ണ് പോയിട്ട് അപ്പുറത്ത് നിന്ന് നമുക്കെതിരെ പറയുമ്പോ അത് ഓശാന പാടാൻ നമ്മുടെ ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാവും അവരുടെ കൂട്ടത്തിൽ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ അന്യ മതക്കാരുടെ കൂട്ടത്തിൽ പോകുക എന്നിട്ട് പരതയും തോളിലെത്തി ഒരു ബുർഖ ഇട്ടിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് തിരുത്തി എഴുതണം എന്ന് പറയാം.
പ്രസംഗിക്കുമ്പോ ഇവിടത്തിലുണ്ടായ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഒരാളെയും നമ്മൾ ആക്ഷേപിക്കരുത്, പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമാണ്ട. പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടി, പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറയുമ്പോ നമ്മൾ ആലോചിച്ചോളൂ, 10 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. പിന്നെ അഞ്ചാം ക്ലാസ് മദ്രസ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് എവിടുന്ന് പിന്നെ പഠിക്കാൻ കഴിയും? 5 വരെ മദ്രസ സ്കൂളോ പ്ലസ് ടുവും ഡിഗ്രിയും, അതിന്റെ അപ്പുറത്ത് എന്താണുള്ളത്? അതും MBBS ആണ്. MBBS എടുക്കാണെങ്കിൽ എവിടേക്കും പോകാം? മദ്രസ എത്തുമ്പോ ഉസ്താദെ കുട്ടി വലുതായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഓൾ ഇന്നത് പഠിക്കാൻ പോകാം, സ്കൂൾ തോടുമ്പോ പറയണ്ട്, ട്യൂഷൻ ഉണ്ട്, എന്നിട്ട് മദ്രസ ഒഴിവാക്കുക. ഈ ബാപ്പ ചെയ്യുന്നത് ആ കുട്ടിയോട് മാത്രമല്ല, ഈ സമുദായത്തിനോട് പോലും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, അപരാധമാണത്. ഈ കുട്ടി നാളെ സമൂഹത്തിൽ വേണ്ടാ സ്ഥലങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കരിമാറി തേക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസ്കാരം ഈ കുട്ടിയുടെ അടുത്തുണ്ടായി കഴിഞ്ഞാൽ ആ ബാപ്പ മാത്രമല്ല, ഈ സമൂഹം മൊത്തം കുറ്റക്കാരല്ല. നമ്മുടെ മക്കൾക്ക് ധീരി ബോധം ആദ്യം കൊടുക്കുക. ഭൗതികമല്ല നമുക്ക്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകുമെന്ന ചിന്ത നമ്മൾ ഉണ്ടാകുക. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ഏക സിവിൽ കോഡിനെതിരില് ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ എന്ത് നമ്മളെ കൊണ്ട് അള്ളാഹുവിനോട് എപ്പോ ഉത്തരം കിട്ടുന്ന ഏത് സമയമുണ്ടോ അവിടെ ഒക്കെ വരുക. ഇത് എന്താ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ പിന്നിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നു, എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഗൗരവമില്ലാതെ അത് നിസ്സാരവൽക്കരിച്ച് കണ്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഈ തൊപ്പി ഇട്ടോ അല്ലെങ്കിൽ ഈ തലപ്പാവ് വെച്ചോ അല്ലെങ്കിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു പാങ്കിന്റെ വിളി കേട്ടുകൊണ്ടോ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അത് നമുക്ക് രക്ഷകുമാറാകട്ടെ. എപ്പോഴും പുറായില് ഈ പറയുന്ന ഞാൻ നമ്മളൊക്കെ ഉൾപ്പെടുത്തും. അള്ളാഹു തആല ബദരീങ്ങളെ 313 സഹാബത്തിന് ബദറിൽ മലായിക്കത്തുകളും ജിന്നുകളും അള്ളാഹുവിന്റെ സഹായവും കൊടുത്ത് സഹായിച്ചത് പോലെ ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു തആല ആ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് സഹായിക്കുമാറാകട്ടെ. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈ ശത്രുക്കളുടെ മേലിൽ എല്ലാ നിലക്കും അള്ളാഹു തആല നമുക്ക് വിജയം നൽകുമാറാകട്ടെ. ആമീൻ. റഹ്മതുക യാ അർഹമർ റഹീമീൻ.